നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലി ചാനൽ അവതാരകൻ ഡിറ്റനേറ്റർ ഉപയോഗിച്ച് ലെബനൻ കെട്ടിടം തകർക്കുന്നതായി വീഡിയോ പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ രൂക്ഷ വിമർശനമാണ് ഇസ്രായേൽ മാധ്യമ പ്രവർത്തകനെതിരെ ഉയരുന്നത് ചാനൽ പന്ത്രണ്ടിലെ വാർത്താ അവതാരകനായ ഡാനി ക്രിഷ്മാരെയാണ് ലബനൻ കെട്ടിടം തകർത്തത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കൃഷ്ണരെ ഹെൽമെറ്റും ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റും ധരിച്ച് നിൽക്കുന്നതായി കാണാം അവതാരകന്റെ സമീപത്തായി ഇസ്രായേലി സൈനികരും യൂണിഫോമിൽ നിൽക്കുന്നുണ്ട് സ്ഫോടക വസ്തുവിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും റിമോട്ട് എങ്ങനെ പ്രവർത്തിക്കാമെന്നും സൈനികൻ അവതാരകനോട് വിവരിച്ച് നൽകുന്നുണ്ട് തുടർന്ന് റിമോട്ടിലെ കൌണ്ട് ഡൌൺ അവസാനിപ്പിച്ചതിന് പിന്നാലെ അവതാരകൻ ഡിറ്റണേറ്റർ ബട്ടൺ അമർത്തി കെട്ടിടം തകർക്കുന്നതായാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ലോഹ ആവരണത്തിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച സംവിധാനമാണ് ഡിറ്റണേറ്റർ ഇതിനു പുറമെ വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ലബനൻ ഉപയോഗിച്ച കെട്ടിടം സമീപത്തുണ്ടെന്നും സൈനികർ അവകാശപ്പെടുന്നുണ്ട് കൂടുതൽ സ്ഫോടകങ്ങളുടെ ദൃശ്യങ്ങളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്രചരിക്കുന്ന വീഡിയോയിൽ സ്ഫോടനം നടന്ന സ്ഥലം ഏതാണെന്ന് വ്യക്തമാക്കുന്നില്ല എന്നാൽ ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ ചർച്ചയായതോടെ കൃഷ്മാരക്കെതിരെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അവതാരകന്റെ പ്രവൃത്തി പത്രപ്രവർത്തന ധാർമ്മികതയുടെ ലംഘനമാണെന്ന് മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി ഗാസയിലെ ഇസ്രായേൽ വംശഹത്യ പുറലോകത്തെത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ അന്യായമായി തടവിലാക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കൃഷ്മാരിയുടെ നീക്കം ചാനൽ പന്ത്രണ്ട് അവതാരകന്റെ പ്രവർത്തിയെ ന്യൂയോർക്ക് ഹാരിറ്റ്സിന്റെ ലേഖകൻ നെച്ചിൻ ഒരു തരം അസുഖമെന്നാണ് വിശേഷിപ്പിച്ചത് ഇടതുപക്ഷ പാർട്ടിയെ ഹതാഷ് എം പി ഓഫർ കാസിഫ് ചാനലിന്റെ നീക്കം വിരോധാഭാസമാണെന്നും ചൂണ്ടിക്കാട്ടി അതേസമയം ലബനനിലെ ഹസ്ബിയ പട്ടണത്തിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ മൂന്ന് ലബനീസ് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി ചാനലായ അൽമയാദിൻ ക്യാമറ ഓപ്പറേറ്റർ ഗസാൻ നജാർ ബ്രോഡ്കാസ്റ്റ് ടെക്നീഷ്യൻ മുഹമ്മദ് റെഡ ഹിസ്ബുള്ള ക്യാമറ ഓപ്പറേറ്ററായ വിസാം കാസിം എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇസ്രായേൽ സൈന്യത്തോടൊപ്പം നിലയുറച്ച് ഇസ്രായേൽ മാധ്യമപ്രവർത്തകൻ ലെബനിൽ നടത്തിയ ആക്രമണം വിമർശനത്തിന് വിധേയമാകുന്നത് എന്തായാലും ഇസ്രായേലിന്റെ ഈ പ്രവൃത്തിയിൽ ഹിസ്മുള്ളയുടെ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്